കല്യാണം കഴിക്കാനുള്ള പ്ലാൻ അല്ലേ? എന്താ പിന്നെ ഒരു കാര്യം ചെയ്യ്, നീ പെട്ട വിവേകനെ തന്നെ കല്യാണം കഴിച്ചോ, കാരണം എനിക്ക് നിന്റെ ഈ ഭ്രാന്ത് സഹിക്കാൻ ഇനി പറ്റില്ല. എന്റെ ആഗ്രഹം എപ്പോഴും ഇത് തന്നെയായിരുന്നല്ലോ, എന്നാ പിന്നെ ഇത് തന്നെ നടക്കട്ടെ. വാ വിവേക്, ഇനി ഈ കല്യാണം വെച്ച് താമസിപ്പിക്കാൻ പാടില്ല. മാഡം പ്ലീസ് ഒന്ന് പെട്ടെന്ന് ചേഞ്ച് ചെയ്യേ, പിങ്കി മാഡത്തിന്റെ ഇൻസ്ട്രക്ഷനാ. പ്ലീസ് മാം. മാഡം ലേറ്റ് ആവുന്നു. അനിക മാം, മാം നീ പോയിക്കോളൂ, ഞാനൊക്കെ ചെയ്യാൻ റെഡി ആക്കിക്കോളാം. അക്കച്ചി, 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 ഞാൻ തോറ്റുപോയി കാര്യ. എന്റെ സ്നേഹം, എന്റെ വിശ്വാസം എല്ലാം എനിക്ക് നഷ്ടമായി. ശിവൻ ഇനി ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ശിവൻ, നമ്മുടെ ബന്ധത്തിനൊരു അവസരം കൂടി കൊടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നാളെ 11 മണിക്ക് മുൻപ് അതെന്നെ അറിയിക്കണം. എനിക്കൊരു സൂചന തന്നാൽ മാത്രം മതി. നമ്മുടെ കല്യാണ മോതിരം നമ്മുടെ ബന്ധത്തിൻ്റെ അടയാളമാണത്. ആ മോതിരം താൻ നമ്മുടെ പൂളിനടുത്ത് കൊണ്ടുവന്ന് വെച്ചാൽ മതി. അങ്ങനെ വെക്കുകയാണെങ്കിൽ തൻ്റെ മനസ്സെന്താണെന്ന് ഞാൻ മനസ്സിലാക്കിക്കോളാം. നീ ജയിച്ചിരിക്കുന്നു അനിക. ഐ കാൻ ഫൈറ്റ് വിത്ത് യു എനിമോർ. ഫൈനലി ഞാൻ തന്നെ ബാക്ക് ഔട്ട് ചെയ്യണം, കാരണം ഞാൻ നിന്നെ നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. ഐ കാൻ ലെറ്റ് യു ഗോ. അക്കച്ചിക്ക് സ്വയം പിന്മാറാനും പറ്റില്ല, വലിയേട്ടൻ അക്കച്ചിയെ തടയാനും പറ്റില്ല. വലിയേട്ടൻ ഇതൊന്നും സഹിക്കാൻ പറ്റുന്നില്ലെന്ന് എനിക്കറിയാം അക്കച്ചി. എന്നെ തടഞ്ഞു നിർത്താൻ ശിവൻ എളുപ്പമല്ല, പക്ഷെ എന്നെ പോകാൻ അനുവദിക്കാൻ വളരെ എളുപ്പമാണ്. ശിവന്റെ വാശിയാണിതൊക്കെ. എന്റെ കല്യാണം മറ്റൊരു വ്യക്തിയോടൊപ്പം നടക്കുന്നത് ശിവനെ നോക്കി നിൽക്കാൻ പറ്റും. ഗൗരി, എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. ഇത് നേരത്തെ ഉണ്ടായിരുന്നില്ലല്ലോ. ശിവൻ, അക്കച്ചി, അക്കച്ചി എങ്ങോട്ടേ പോകുന്നേ?
ഉറപ്പായും മോതിരം അവിടെ വെച്ചിട്ടുണ്ടാവും. You are so bad, Vivek. So bad. Sorry, Anika. But then I can have you hungry. Can't really. Adele, Siri. അപ്പോൾ അതിനർത്ഥം അനിക ഇറങ്ങിയെടുത്തിട്ടുണ്ടാവും. പക്ഷെ അനികയെ കാണുന്നില്ലല്ലോ. അവൾക്ക് ഇറങ്ങി കിട്ടിയിട്ടുണ്ടെങ്കിൽ അവൾ എന്നെ കാണാൻ വരേണ്ടതല്ലായിരുന്നു. സാരമില്ല, ഞാൻ തന്നെ പോയി കണ്ടേക്കാം. ശിവന്റെ ചോയ്സ് വളരെ നല്ലതാന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. ഹി ചൂസ് ദി ബെസ്റ്റ് ഔട്ട്ഫിറ്റ് ഫോർ യു. എന്തായാലും നീ ഇപ്പോൾ ഒരു പുതിയ ജീവിതം തുടങ്ങാൻ പോവുകയല്ലേ. ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു നീത മാഡം. പിന്നെ ഇങ്ങനെ ഒരു നല്ല ഡ്രസ് ഡിസൈൻ ചെയ്തതിന് താങ്ക് യു. യു മോസ്റ്റ് വെൽക്കം. ഓൾ ദി ബെസ്റ്റ്. ബൈ. പുതിയ തുടക്കമാണോ എന്നറിയില്ല, പക്ഷെ പഴയ ആ അധ്യായം അടച്ചു വെക്കാനുള്ള സമയമായിരിക്കും. മിസ്റ്റർ ശിവൻ ഒബ്റോയ്, Oh,
എന്തിനാ നീ ഇങ്ങനെ ചെയ്തേ? എന്ത് ഭ്രാന്തായി കാണിക്കുന്നേ? ശരിയാ, എനിക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കാം. അതുകൊണ്ടാണല്ലോ തന്റെ ഈ അഹങ്കാരത്തിനും അപ്പുറത്ത് തനിക്ക് എന്തെങ്കിലും ഒക്കെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിച്ചത്. ഞാൻ പറഞ്ഞത് താൻ അനുസരിക്കുമെന്ന് കരുതി. പക്ഷെ എവിടെ, അത് പാടില്ലല്ലോ. താൻ ചട്ടമ്പി പിള്ളച്ചനല്ലേ? ചട്ടമ്പി എന്നും ചട്ടമ്പി ആയിരിക്കുമല്ലോ. അവന് മറ്റുള്ളവരെ മനസ്സിലാക്കാൻ ഒരിക്കലും. നീ എന്നോടാണ് ഈ പറയുന്നത്? അതുമല്ല, ഇപ്പൊ എന്റെ മുഖത്തേക്ക് ഇങ്ങനെ വെള്ളം ഒഴിക്കാനുള്ള ഒരു കാരണം ഞാൻ കാണുന്നില്ല. അതുകൊണ്ടാ. അല്ല, ഒരു മിനിറ്റ്, നീ എന്തൊക്കെയാ ചെയ്യുന്നത്? നീ എന്തിനാ ഈ വെഡിങ് ഡ്രസ് ഇട്ടിരിക്കുന്നേ? അത് ശരി, താൻ പറയുന്നത് കേട്ട ഞാൻ ഇങ്ങനെയൊക്കെ എന്തിനാ ചെയ്യുന്നത് തനിക്ക് അറിയില്ലെന്ന് തോന്നുമല്ലോ. സത്യത്തിൽ അറിയില്ലേ ശിവൻ? അല്ല, എനിക്കെങ്ങനെ അറിയാം? അല്ല, ഇപ്പൊ നീയല്ലേ ഡ്രസ് ഇട്ടിരിക്കുന്ന, അപ്പൊ നീയല്ലേ എന്നോട് പറയേണ്ടത്? കാരണം നീ പറയുന്ന ഒന്നും ചെയ്യുന്നത് അതിന് നേരെ തലതിരിച്ച്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, അതുകൊണ്ട് ചോദിക്കുന്ന എന്താ കാര്യം? ശിവൻ, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. തന്റെ മനസ്സിലെ വിചാരം എന്താണെന്ന് ഞാൻ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തയ്യാറായത്. നീ പറഞ്ഞ പോലെയൊക്കെ ഞാൻ ചെയ്തു, എന്നിട്ട് നീ എന്നെ കുറ്റപ്പെടുത്തണം? ഇപ്പോഴും താൻ തന്റെ തെറ്റ് സമ്മതിക്കാൻ തയ്യാറല്ലേ? ഒരു മിനിറ്റ്, നിന്റെ പ്രോബ്ലം എന്താണെന്ന് പറ. എനിക്ക് മനസ്സിലാവുന്നില്ല, നീ പറഞ്ഞ പോലെയൊക്കെ ഞാൻ ചെയ്തില്ലേ? അതായത് നിന്റെ ഡിമാൻഡ് എല്ലാം ഞാൻ കംപ്ലീറ്റ് ചെയ്തില്ലേ? പിന്നെ ഇപ്പോഴത്തെ പ്രശ്നം എന്താന്ന് പറ. അല്ല, എന്റെ സംശയം കൂടി ചോദിക്കാം. ഇനിയിപ്പോ നിന്റെ മുമ്പിൽ ഞാൻ ഇവിടെ മുട്ടുകുത്തി എന്നിട്ട് മാപ്പ് ചോദിക്കണമെന്നാണോ നീ ആഗ്രഹിക്കുന്നത്? അതിപ്പോ ഞാൻ നടത്തി കാണിക്കാം. വരൂ വിവേക്, ഇനി ഈ കല്യാണം വെച്ച് താമസിപ്പിക്കാൻ പാടില്ല. വരൂ. Not a word more. നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ ഇത്ര വിഷമം? അനികയുടെയും വിവേകിന്റെയും കല്യാണം നടക്കാൻ പോവല്ലേ? അല്ലെങ്കിൽ തന്നെ അവള് വിവേകിന്റെ ഒപ്പം പോവുകയും ചെയ്തു. ഇനിയിപ്പം നമ്മളും അങ്ങോട്ട് ചെന്നാ മതി. അല്ല, നിങ്ങളെന്താ എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നത്? ഞാനെന്താ തെറ്റു പറഞ്ഞ പോലെയാണല്ലോ. പിങ്കി, നീ ഒന്ന് മിണ്ടാതിരുന്നാ മാത്രം മതി. ഇനി വരനും വധുവും പരസ്പരം മാല അണിയിക്കുക. ഭവ്യ, ലൂക്കസ്, നമ്മുടെ കല്യാണമാണ് നടക്കുന്നത്. കറക്ഷൻ, ഇത് കള്ള കല്യാണ ശരിക്കും അല്ല എന്ന് പറഞ്ഞ ചടങ്ങുകൾ ഒറിജിനൽ ആണല്ലോ അല്ലേ? ഇനി നിങ്ങൾ എല്ലാവരും യഥാസ്ഥാനങ്ങളിൽ ഇരിക്കുക. വിഘ്നേശ്വരനെ മനസ്സിൽ ധ്യാനിച്ചോളൂ. തിരുമേനി,
ഇതുവരെ തന്റെ കർമ്മങ്ങളൊന്നും തീർന്നില്ലേ? ദാ കഴിഞ്ഞു കഴിഞ്ഞു, ഇനി വരനും വധുവും പ്രദക്ഷിണത്തിനായി എഴുന്നേൽക്കുക. ആ കറുത്ത കൂട്ടിട്ട ആളാണോ ശരിക്കുള്ള സലീം? റൂഡി, സലീമിനെ ഞാൻ കണ്ടു. എവിടെ? എന്തിനാ മോളിലേക്ക് നോക്കുന്നേ? അയാൾ എന്താ വല്ല പക്ഷിയാണ് മോളിൽ പറഞ്ഞു നടക്കാൻ? ഞാൻ കരുതി വല്ല ഹെലികോപ്റ്ററിലായിരിക്കും. ദേ നോക്കി, സലീമിന്റെ വേഷം കിട്ടി വന്നിരിക്കുന്നതിന്റെ പുറകെ നിൽക്കുന്നവനാ ശരിക്കുള്ള സലീം. ആ നരന്തോ, അവനാണ് ഒറിജിനൽ സലീം എന്ന് നിന്നോട് ആരാ പറഞ്ഞു? എനിക്ക് ഉറപ്പുണ്ട് റൂഡി, അയാൾ ആ മൂന്ന് വിരൽ കൊണ്ട് നമ്മൾ ആ വീഡിയോയിൽ കണ്ട പോലത്തെ സിഗ്നൽ കാണിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. അപ്പൊ ഇനി നമ്മൾ എന്ത്? ഇനി ആക്ഷൻ. ഹാൻഡ്സ് അപ്പ്. We are on the way now. I hope arrangements ella aayittundallo le. Of course. Ella arrangements ready kaiyu. Exactly the way you want it. So, come soon. Wait. I'll see you there. ഹായ്നോ, നിങ്ങൾ ഇപ്പൊ എന്നെ കുറ്റപ്പെടുത്താനാ വന്നത്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഓക്കെ, ഞാൻ എൻഗേജ്മെന്റ് ഒന്നും നടത്തിയിട്ടില്ല. അനിക്കാണെങ്കിലും അനിക്ക ഒന്നല്ല രണ്ടു പ്രാവശ്യം ചെയ്തു. അതുമല്ല, ഇപ്പൊ അവള് കല്യാണം കഴിക്കാൻ വേണ്ടി പോയിരിക്കുക. അല്ല, നിങ്ങൾ കണ്ടല്ലേ, നിങ്ങളുടെ മുമ്പിൽ കൂടെ അല്ലേ. അവക്ക് എങ്ങനെ എന്റെ മുമ്പിൽ കൂടെ അവന്റെ കയ്യിൽ പിടിച്ചിട്ട് പോകാൻ തോന്നി? ആൾറെഡി അവൻ എന്തുകൊണ്ടല്ല ആയിക്കോട്ടെ, അവള് പോയി. അപ്പൊ ഞാനോ, ഞാൻ എന്റെ ഈഗോയും എന്റെ തള്ളിച്ചയും എല്ലാം സൈഡ് വെച്ച്, എല്ലാ സൈഡ് വെച്ചിട്ടാ. അതിന് പുറമെ അവളുടെ റിംഗ് അവിടെ കൊണ്ട് വെക്കുകയും ചെയ്തു. അതിന് സിഗ്നൽ കൊടുക്കാൻ പറഞ്ഞു, ഞാൻ സിഗ്നൽ കൊടുത്തു. പക്ഷെ അവളെന്താ ചെയ്തത്, അവളെനിക്ക് ടാറ്റാ ബോബയുടെ സിഗ്നൽ തന്നിട്ട് അവള് പോയി. അവന്റെ കൂടെ പോയി. എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും എന്നെ കുറ്റം പറയാൻ വേണ്ടിയല്ലേ ഇങ്ങോട്ട് വന്നിരിക്കണം? ഒരു മിനിറ്റ് ഒരു മിനിറ്റ്, വാട്ട് ഇസ്? നിങ്ങൾ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. അതിപ്പോ ഒന്നും പറഞ്ഞില്ലെങ്കിലും മനസ്സിലുള്ള കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഐ ക്യാൻ റീഡ് ഇറ്റ് ഇൻ യുവർ ഐസ്. ഓക്കേ, എനിവേ, ഐ ആം ഓക്കേ വിത്ത് ഇറ്റ്. അതിപ്പോ വല്ലേട്ട് പറഞ്ഞില്ല, അതിന്റെ ശരി. എന്തിനാ ഇതിലൊക്കെ ഇടപെടാൻ പോകുന്നേ ഗൗരി? അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. അത് നിങ്ങളിപ്പോ ഒന്നും പറഞ്ഞില്ലേ എന്താ പറയാൻ പോകുന്നതെന്ന്. എനിക്ക് നന്നായിട്ട് അറിയാം, വല്യേട്ടനോട് ഒരു തെറ്റായ തീരുമാനം എടുക്കരുതെന്നല്ലേ പറയാൻ പോകുന്നത്. വല്യേട്ടന്റെ ജീവിതമല്ലേ, അതിൽ വല്യേട്ടൻ തന്നെ ഒരു തീരുമാനം എടുക്കട്ടെ. അത് മാത്രമല്ല, എന്തായാലും അനികക്കച്ചി ആ നീളുള്ള മനസ്സിനെ കല്യാണം കഴിക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. അല്ല, ഒരു മിനിറ്റ്, നീ പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് ഹൈറ്റ് കുറവാണെന്നാ? അല്ല, ഞാൻ ഉദ്ദേശിച്ചത് വിവേക് എന്ന് പറയുന്നയാള് നല്ല മനസ്സിനാണെന്നാ. അയാൾ അനികക്കച്ചിയെ നല്ല സന്തോഷത്തോടെ നോക്കിക്കോളും. അതുമല്ല, വല്യേട്ടനും ആഗ്രഹിക്കുന്നത് അത് തന്നെയല്ലേ, അനികാക്കച്ചി എന്നും സന്തോഷമായിട്ട് ഇരിക്കണോന്ന്. ചേച്ചി പറഞ്ഞതാണ് അതിന് ശരി. അല്ലെങ്കിൽ തന്നെ അനികച്ചേച്ചി വിവേക് അളിയന്റെ കൂടെ നല്ല സന്തോഷത്തോടെ ജീവിക്കും. അതെന്തെന്നറിയോ വല്യേട്ടാ, പെങ്ങളുടെ ഭർത്താവിനെ അളിയെന്ന് എല്ലാരും വിളിക്കാറ്. ആ പിന്നെ ഗൗരിച്ചേച്ചിക്ക് ഒരു കാര്യം അറിയോ, അനിക ചേച്ചി ഹീൽസ് ഇടാത്തത് എന്താന്ന് പറഞ്ഞിരിക്കുക. അതിനൊരു കാരണമുണ്ട്. അതൊക്കെ പോട്ടെ, എന്നാൽ ഇനി എന്റെ അനിക ചേച്ചിക്ക് ഹീൽസ് ഇടാൻ പറ്റുമല്ലോ. വല്ലീട്ടാ, എന്താ പറ്റിയത്? അത് കളിമണ്ണാണെന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. അത് അനിക വാങ്ങിച്ചോണ്ടല്ലേ. You know what, guys? നമ്മളിവിടെ ഇങ്ങനെ സംസാരിച്ചു നിൽക്കുക, അവരെ ഈ സമയത്തിനുള്ളിൽ വെഡിങ് അവന്യൂയിൽ എത്തിയിട്ടുണ്ടാവും അല്ലേ? അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഒറ്റക്കെട്ടാണല്ലേ?
അപ്പൊ ഇതെല്ലാം നിങ്ങൾ രണ്ടുപേരും കൂടെ ഒപ്പിച്ചതാണ്. ഇപ്പൊ തന്നെ ശിവനെ വിളിച്ച് നിങ്ങളുടെ ഈ കൊള്ളക്കളി വിളിച്ചു താക്കില്ലെങ്കിൽ എന്റെ പേര് അനികയല്ല. എനിക്ക് ഈ വിഷയത്തെ പറ്റി സംസാരിക്കാം. അനിക്ക് എന്തോ പ്രശ്നത്തിൽപ്പെട്ടിരിക്കുക. സത്യമായിട്ടും ഇന്ന് എന്റെ ഏറ്റവും വലിയ ലക്കീസ് ഡേ ആ. ആ നാശം പിടിച്ചവളുടെ കല്യാണം വേറൊരുത്തനായിട്ട് നടന്നു കഴിഞ്ഞാൽ എന്റെ മോന്റെ ജീവിതത്തിൽ നിന്ന് അവൾക്ക് ഏറ്റവും സഹായിക്കോളൂ. അല്ല, ഈ വിവേക് എന്തിനാ വലത്തോട്ട് തിരിഞ്ഞത്? ഇടത്തോട്ട് തിരിഞ്ഞാ വെനുവിലേക്ക് പോകുന്ന വഴി. ഇവരിതെങ്ങോട്ടാ? വേറെങ്ങോട്ട് പോവാനാ? കല്യാണം നടക്കുന്നിടത്തേക്കല്ലേ അവര് പോകത്തുള്ളൂ. ഇത് അവിടേക്കുള്ള വല്ല ഷോർട്ട് കട്ട്സും ആയിരിക്കും. മാഡം, ഗൺ താഴെ ഇട്, അതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. ഇവരെ മൂന്നുപേരെയും രക്ഷിച്ചോണ്ട് പോകാനുള്ള ശ്രമമായിരുന്നു അല്ലേ? അവരെ കൊണ്ടുപോ. നമുക്ക് എവിടെയാണോ വരേണ്ടിയിരുന്നത് അവിടെ തന്നെയാണ് നമ്മൾ. സോറി വിവേക്, വീട്ടിൽ വെച്ച് ദേഷ്യം വന്നപ്പോ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു, അത് കാര്യാക്കണ്ട. ഞാൻ അവിടെ വെച്ച് കല്യാണത്തിന്റെ കാര്യം ശിവനെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ. പക്ഷെ ഇപ്പൊ ആ പറഞ്ഞതൊക്കെ തെറ്റായി പോയെന്നൊരു തോന്നൽ. നമുക്ക് ഈ നാടകം ഇവിടെ വെച്ചങ്ങ് നിർത്താം. വിവേക്, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന സംസാരിക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞുപോയി. ഇറ്റ്സ് ഷോ ടൈം. ചവറെല്ലാം കൂടെ കൂട്ടി കുഴച്ചു വെച്ചിരിക്കണ്ടോ ഇവിടെ? ഇതൊന്നും വൃത്തിയാക്കാൻ ഇവിടെ ആരുമില്ലേ?
ഞാനിപ്പോ ആലോചിച്ചത് എന്താണെന്ന് വെച്ചാൽ, കല്യാണം കഴിഞ്ഞിട്ട് അനികേടത്തി അവിടെ നിന്ന് നേരെ വിവേകിന്റെ വീട്ടിൽ പോവോ അതോ ഇങ്ങോട്ട് തിരിച്ചു വരുമോ? ആക്ച്വലി എന്റെ അഭിപ്രായത്തില് ഈ വിടവാങ്ങലൊക്കെ ഇവിടെ വീട്ടിൽ നിന്നല്ലേ നടക്കേണ്ടത്? ആ പിന്നല്ലേ, അതെ, വിടവാങ്ങലൊക്കെ ഇവിടുന്ന് തന്നെയല്ലേ നടത്തേണ്ടത്? ഇപ്പോ ഈ വീടല്ലേ അനകക്കച്ചിയുടെ സ്വന്തം വീടെന്ന് പറയുന്നത്? വിവേകിന്റെ ഭാര്യയുടെ വീട് അല്ല ഞാൻ പറയുന്നത്, ഈ മുഖം കാണിക്കൽ ചടങ്ങൊക്കെ ഇവിടുന്ന് തന്നെ വേണമെന്നാ. ആക്ച്വലി ഈ ചടങ്ങ് എപ്പോഴാണ് നടത്തുന്നത്? ആദ്യ രാത്രിക്ക് ശേഷം. ഓ ആ ശരിയാണല്ലോ, ആദ്യ രാത്രി ശരിയാണല്ലോ. അല്ല ഞാനിപ്പോ ആലോചിക്കുന്നത്, ഈ ആദ്യ രാത്രിയുടെ തയ്യാറെടുപ്പുകളൊക്കെ വിവേകിന്റെ വീട്ടുകാർ ചെയ്യായിരിക്കോ അതോ ഇനി അതും നമ്മൾ തന്നെ ചെയ്യേണ്ടി വരും? നമ്മുടെ അടുത്തല്ലേ, ഐ തിങ്ക് നമ്മൾ തന്നെ ചെയ്യുന്നതാണ് നല്ലത്. ഐ തിങ്ക് വി ഷുഡ് ഗോ ആൻഡ് ഡു ദി അറേഞ്ച്മെന്റ്സ്. എന്താ ഇതൊക്കെ? എന്താ അനികയ്ക്ക് എന്താ തോന്നുന്നത്? ഇതൊരു കല്യാണ മണ്ഡപമാണല്ലോ. എക്സാക്ട്ലി, ദിസ് ഈസ് ഫോർ വെഡിങ്. ഇന്ന് നമ്മുടെ വിവാഹ ദിവസമല്ലേ അനിക? നമ്മുടെ കല്യാണോ? ഇതൊക്കെ വെറും സെറ്റപ്പ് ആയിരുന്നു എന്ന് നിങ്ങൾക്ക് അറിയാലോ. ശിവനെ ദേഷ്യം പിടിപ്പിക്കാൻ നടത്തിയ ഒരു നാടകമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ കരുതിക്കോ. ബട്ട് യു ഫൈൻഡ് എ ലോട്ട് ഓഫ് ഫൺ ഹിയർ. തമാശ പറയുന്ന ശീലം നിങ്ങൾക്കുണ്ട്, പക്ഷെ ഇപ്പൊ അതിനുള്ള സമയമല്ല. എനിക്കിങ്ങനെയുള്ള തമാശകൾ കേൾക്കാനും ഇപ്പൊ താല്പര്യമില്ല. നിങ്ങൾ എന്റെ കൂടെ വന്നേ, അവിടെ വീട്ടിലെല്ലാരും നമുക്ക് വേണ്ടി കാത്തിരിക്കുക. എത്രയും പെട്ടെന്ന് നമുക്ക് വീട്ടിലെത്താനുള്ളതാ, വന്നേ. പോകാൻ അങ്ങനെ തെറുതി പിടിച്ചാൽ എങ്ങനെയാ? നീ ആ കല്യാണം ഒന്ന് കഴിക്കേ. നിങ്ങൾ രണ്ടും ഒറ്റക്കെട്ടാണല്ലേ? ഇതെല്ലാം നിങ്ങൾ രണ്ടുപേരും കൂടി ഒപ്പിച്ചതല്ലേ? സോ വാട്ട്, എവരിതിങ് ഈസ് ഫെയർ ഇൻ ലവ് ആൻഡ് വാർ, റൈറ്റ്? യു നോ അനിക, ഞാൻ ശിവന് വേണ്ടി ഏതറ്റം വരെയും പോവാൻ തയ്യാറായി നിൽക്കുക. നീ ആക്ച്വലി സന്തോഷിക്കല്ലേ വേണ്ടേ? ഞാൻ നിനക്ക് വേണ്ടി ഒരു മൾട്ടി മില്യണയറിനെ കൊണ്ടുവന്നിരിക്കുന്ന പിച്ചക്കാരനല്ലോ, റൈറ്റ്? നിന്റെ തലയ്ക്ക് സുഖമില്ലേ രാഗിണി? ഒരു കാര്യം പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ലേ, ശിവൻ നിന്നെ സ്നേഹിക്കുന്നില്ല. അതെന്റെ പ്രോബ്ലം ആണ്, അതോർത്ത് നീ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നീ എന്തിനെ വിഷമിക്കുന്നേ? അതുമല്ല, നീ ശിവന്റെ ജീവിതത്തിൽ നിന്ന് പുറത്തു പോകുന്ന ആ നിമിഷം ഞാൻ എന്റെ സ്ഥാനം ഉണ്ടാക്കിക്കോളാം. പിന്നെ അത് നിന്റെ വെറും സ്വപ്നമാ. എന്റെ ശിവന് നേരിയെങ്ങാനും നീ നിന്റെ ഈ കള്ളക്കണ്ണ് പൊക്കിയൊന്ന് നോക്കിയാലുണ്ടല്ലോ മോളെ, അത് ഞാൻ ഇങ്ങ് തുരന്നെടുക്കും. നിന്റെ ശിവനെന്നോ? ഇതിന് എക്സാക്ട്ലി എന്താ പറയാന്നറിയോ? ഡേ ഡ്രീം എന്നാ. വിവേക്, നീ നിന്റെ ഭാവി ഭാര്യയോട് എന്നോട് കുറച്ച് മര്യാദയ്ക്ക് സംസാരിക്കാൻ പറഞ്ഞു കൊടുക്ക, അല്ലെങ്കിൽ എനിക്ക് ദേഷ്യം വന്നാലുണ്ടല്ലോ. എന്താ ചെയ്യാന്നറിയില്ല, പറഞ്ഞില്ലെന്ന് വേണ്ട. എന്റെ അടുത്തേക്ക് എങ്ങാനും വരാൻ ശ്രമിച്ചാൽ അത് നിന്റെ നല്ലതിനായിരിക്കില്ല വിവേക്. അല്ല, രണ്ടുപേർക്കും പകൽക്കിനാവ് കാണുന്നത് ഒരു ശീലമാണെന്ന് തോന്നല്ലോ. ഞാൻ ഇപ്പൊ തന്നെ ശിവന് ഫോൺ ചെയ്ത് നിങ്ങളുടെ രണ്ടുപേരുടെയും കള്ളക്കളി വെളിച്ചത്താക്കും. Oh no.
ഇത് തകർന്നു പോയല്ലോ അനിക. ഇനി നീ ഇതിന് ഇങ്ങനെ ഫോൺ ചെയ്യും? അനിക എന്തോ പ്രശ്നത്തിൽപ്പെട്ടിരിക്കുക. അനിക നീഡ്സ് മീ. അനിക, അനികയല്ലേ ഇത് നിന്റെ അമ്മയാ? അതെ, ഞങ്ങൾ ഇവിടെ വെഡിംഗ് വെന്യൂസിൽ എത്തിയിട്ടുണ്ട്, പക്ഷെ അനികേനെ വിവേകിനെ ഇവിടെ കാണാനില്ല. അവര് ഞങ്ങളൊക്കെ മുന്നേ പോന്നതാ. ഇവിടുത്തെ മാനേജറോട് ചോദിച്ചപ്പോ പറഞ്ഞത് വിവേക് വെഡിംഗ് വെന്യൂ ക്യാൻസൽ ചെയ്തെന്നാ. ഇത് ക്യാൻസൽ ചെയ്തിട്ട് അവര് രണ്ടുപേരും എങ്ങോട്ടാ പോയെന്ന് വല്ലതും നിനക്കറിയോ? കട്ട് ചെയ്തോ. വിവേക് വെന്യൂ ചേഞ്ച് ചെയ്തിരിക്കുക, എന്നോട് ഒരു വാക്ക് പോലും പറഞ്ഞില്ല. തീർച്ചയായിട്ടും എന്തോ കുഴപ്പമുണ്ട്. ഞാനിതിപ്പോ വരാട്ടോ. ഞാൻ വിവേകിനൊന്ന് ഫോൺ ചെയ്ത് നോക്കട്ടെ. വിവേക് ഫോൺ എടുക്കുന്നില്ല. ഞാനിപ്പോ ഭവ്യക്ക് വിവരം കൊടുത്തിട്ടുണ്ട്. ഭവ്യ അക്കച്ചിയുടെ ലൊക്കേഷൻ ട്രേസ് ചെയ്തോണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ വിവരം കിട്ടും, പേടിക്കേണ്ട കാര്യമില്ല. ചേച്ചിക്കൊന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഓക്കേ പിങ്കി, പ്രോമിസ്. പിങ്കി പ്രോമിസ്. ഞാൻ വരികയാണ് അനിക. ഞാൻ ഇപ്പൊ തന്നെ നിന്നെ അറസ്റ്റ് ചെയ്യിപ്പിക്കും. റിയലി, നീ അവിടെ പോയിട്ട് പോലീസിനോട് എന്താ പറയാൻ പോന്നെ? അഥവാ നീ ഇന്നസെന്റ് ആണെങ്കിൽ പിന്നെ എന്തിനാ അവിടെ നിന്ന് ഓടിപ്പോയെന്ന് അവര് നിന്നോട് ചോദിക്കും. നിയമത്തിന് വേണ്ടത് തെളിവുകളാണ്. എന്നാൽ അങ്ങനെ ഒരു തെളിവും നിന്റെ കയ്യിലില്ല. പക്ഷേ തെളിവുകൾ എന്റെ കൈവശമുണ്ട്. യു വാണ്ട് ടു സീ? സീ. അവര് രണ്ടുപേരുണ്ടായിരുന്നു, ഇറങ്ങി ഓടുന്ന ശബ്ദവും കേട്ടു. ഇത് പുറത്ത് കിടന്ന് കിട്ടിയതാ. ഒരുപാട് ഓടി ഒളിച്ചില്ലേ? ഇനി ഒരിക്കലും ഒരിടത്തേക്കും നിനക്ക് ഓടി ഒളിക്കാൻ കഴിയില്ല സലീം. ഒരുപാട് നാളാ ഞാൻ നിന്നെ കാത്തിരിക്കായിരുന്നു, ചെറുപ്പം മുതൽ ഇനി നിമിഷം വരെ. നിന്നെ എന്റെ മുന്നിൽ കൊണ്ടുവരാനും എനിക്ക് തന്നെ നിന്നെ കൊല്ലാൻ കഴിയണമെന്ന് മാത്രമാണ് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിച്ചിട്ടുള്ളത്. നീ എന്റെ ജീവിതത്തിൽ നിന്നും എല്ലാം തട്ടിയെടുത്തു. എന്റെ മുഴുവൻ ഫാമിലി, അച്ഛൻ, അമ്മ, എല്ലാവരെയും. ഇത് എന്റെ മാത്രം കണ്ണീരല്ല, ഞാൻ മാത്രമല്ല കരഞ്ഞിട്ടുള്ളത്. എന്നെ പോലെ എത്ര പേര് നീ ഇതുപോലെ അനാഥരാക്കിയിട്ടുണ്ടാകും. പക്ഷേ ഇനി നിനക്കതിന് കഴിയില്ല. ഇന്നത്തോടെ നിന്റെ എല്ലാ കളികളും അവസാനിക്കുകയാണ് സലീം. നിന്റെ ഗണ്ണ് താഴെ വയ്ക്ക്. ഐ സെഡ് പുട്ട് യുവർ ഗൺ ഡൗൺ. ആരെങ്കിലും ഉണ്ടോ? ഹലോ, ആരെങ്കിലും ഉണ്ടോ? I'm sorry. നിങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ വീടിനകത്ത് കയറിയതിന് ഞങ്ങൾ വരുന്ന വഴിക്ക് ഇവിടെ വെച്ച് ഞങ്ങളുടെ വണ്ടി പഞ്ചറായി.
എന്തെങ്കിലും സഹായം കിട്ടുമെന്ന് അറിയാൻ വേണ്ടി കയറിയതാ. എന്തുപറ്റി? എന്നെ കണ്ടപ്പോ നിന്റെ മുഖം ഏതോ പ്രേതത്തിനെ കണ്ട് പേടിച്ച പോലെ ഉണ്ടല്ലോ. മരിച്ചുപോയത് നീയല്ലേ? സത്യത്തിൽ നീ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ദൈവം. നീ ഇവിടെ എന്തെടുക്കുക? നിന്നെയും കാത്തിരിക്കായിരുന്നു. നീ ആ ഗെയിം വളരെ നല്ലപോലെ തന്നെ കളിച്ചു, ബട്ട് അത് ആരോടാ കളിച്ചെന്നുള്ള കാര്യം മാത്രം മറന്നുപോയി. ഇത് ശ്വേതയാണ്. നീ എന്താ എല്ലാം ഇങ്ങനെ മറന്നുപോന്നേ? നമ്മൾ തമ്മിൽ വർഷങ്ങളായിട്ടുള്ള ബന്ധമല്ലേ? എനിക്കത് പെട്ടെന്ന് അങ്ങനെയൊന്നും മറക്കാൻ പറ്റില്ല ദേവ. എനിക്കിപ്പോ ഓർമ്മയുള്ളതൊക്കെ നീ അങ്ങ് ഓർത്തു വെച്ചു. എന്നാ ഞാൻ ആ അധ്യായം അങ്ങ് മറന്നു കഴിഞ്ഞു. ഇനിയും നിന്റെ ലൈഫിലേക്ക് തിരിച്ചു വരാത്ത വിധം കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ആരാണ് സലീം എന്ന കാര്യം നീ ആദ്യം തിരിച്ചറിയണം. എ സി പി ഭവ്യ, സലീം ഒരു പുരുഷനാണെന്നല്ലേ നിന്റെ പോലീസും ജനങ്ങളും വിചാരിച്ചിരിക്കുന്നത്? എന്നാൽ സലീം ഒരു പുരുഷനല്ല, അത് ഞാനാണ്. ഈ ഞാൻ അധികം താമസിയാതെ തന്നെ നമ്മൾ വീണ്ടും കാണും. അപ്പോഴും നിനക്കെന്നെ തിരിച്ചറിയാൻ പറ്റില്ലേ സി പി ഭവ്യ? ഇനി മുതലാണ് ഒറിജിനൽ ഡ്രാമ തുടങ്ങാൻ പോകുന്നേ. ഞാൻ ഇപ്പൊ തന്നെ നിന്നെ അറസ്റ്റ് ചെയ്യിപ്പിക്കും. റിയലി? നീ അവിടെ പോയിട്ട് പോലീസിനോട് എന്താ പറയാൻ പോന്നെ? അഥവാ നീ ഇന്നസെന്റ് ആണെങ്കിൽ പിന്നെ എന്തിനാ അവിടെ നിന്ന് ഓടിപ്പോയെന്ന് അവര് നിന്നോട് ചോദിക്കും. നിയമത്തിന് വേണ്ടത് തെളിവുകളാണ്. എന്നാൽ അങ്ങനെ ഒരു തെളിവും നിന്റെ കയ്യിലില്ല. പക്ഷേ തെളിവുകൾ എന്റെ കൈവശമുണ്ട്. യു വാണ്ട് ടു സീ? സീ. അവര് രണ്ടുപേരുണ്ടായിരുന്നു, ഇറങ്ങി ഓടുന്ന ശബ്ദവും കേട്ടു. ഇത് പുറത്ത് കിടന്ന് കിട്ടിയതാ. അയാൾ എങ്ങോട്ടാ പോയത്? ഐ തിങ്ക് അവൻ മുങ്ങിക്കളഞ്ഞു. വി ഹാവ് ടു ഫൈൻഡ് ഹിം. വാ.
നീ കുറച്ച് ധൃതിയിലാണെന്ന് എനിക്കറിയാം. ആ ധൃതി എന്തുകൊണ്ടാണെന്നും എനിക്കറിയാം. What do you mean? ഇപ്പൊ അവിടുന്ന് ആ ഡെഡ് ബോഡിയും പോലീസിന്റെ കൈ കിട്ടിക്കാണും. നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഓടുന്നെന്ന് എനിക്കറിയാം ദേവ. നിനക്കിപ്പൊ പോണമെങ്കിൽ പൊയ്ക്കോ. എന്നാൽ നീ ഇവിടുന്ന് പോകുന്ന ആ നിമിഷം നിനക്കെതിരെയുള്ള തെളിവ് പോലീസിന്റെ കയ്യിൽ എത്തിയിരിക്കും ദേവ. Okay, wait a minute. അപ്പൊ ഇന്നലെ ഉണ്ടായ മുഴുവൻ പ്രശ്നങ്ങളുടെ പിന്നിലും നിന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ടോ? ഓ കമോൺ ദേവ, നിന്റെ ജീവിതത്തിൽ എപ്പോഴും ദേവ ഞാൻ ഇൻവോൾവ്ഡ് തന്നെയായിരുന്നു, അതറിയില്ലേ? ഓ മൈ ഗോഡ്. അപ്പൊ അതിനർത്ഥം ഈ മർഡറും നീ തന്നെ ചെയ്തെന്ന്, റൈറ്റ്? ഞാൻ ഇപ്പോൾ തന്നെ നിന്നെ അറസ്റ്റ് ചെയ്യിപ്പിക്കും. റിയലി? നീ അവിടെ പോയിട്ട് പോലീസിനോട് എന്താ പറയാൻ പോന്നെ? അഥവാ നീ ഇന്നസെന്റ് ആണെങ്കിൽ പിന്നെ എന്തിനാ അവിടെ ഓടിപ്പോയെന്ന് അവര് നിന്നോട് ചോദിക്കും. ദേവാ, നിയമത്തിന് വേണ്ടത് തെളിവുകളാണ്. എന്നാൽ അങ്ങനെ ഒരു തെളിവും നിന്റെ കയ്യിലില്ല. പക്ഷേ തെളിവുകൾ എന്റെ കൈവശമുണ്ട്. യു വാണ്ട് ടു സീ? അവര് രണ്ടുപേരുണ്ടായിരുന്നു. ഇറങ്ങി ഓടുന്ന ശബ്ദവും കേട്ടു. ഇത് പുറത്ത് കടന്ന് കിട്ടിയതാ. ദേവ, ജീവിതകാലം മുഴുവൻ നിങ്ങളെ രണ്ടുപേരും ജയിലിലടയ്ക്കാൻ എനിക്ക് ഈ തെളിവുകളൊക്കെ തന്നെ ധാരാളം. ആ വെയിറ്റ് എ മിനിറ്റ്, കൊല്ലപ്പെട്ട അവന്റെ ശരീരത്തിൽ നിന്റെ പ്രിയപ്പെട്ട ജാനകിയുടെ ഫിംഗർ പ്രിന്റ്സും ഉണ്ടാവും. മോർ ദൻ എനഫ്. വെരി വെൽ ഡൺ ശ്വേത. സ്ഥലം വിട്ടോ വേഗം. കുറച്ച് കണക്ക് തീർത്തിട്ട് പോയാ പോരെ. എന്റെ ഭാര്യയുടെ ശരീരത്തിൽ തുടർന്ന് എനിക്ക് എങ്ങനെ ധൈര്യം ഉണ്ടാടാം? How dare you!